ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സൗദി അറേബ്യയിലെ ഫുട്ബോളിനെ കുറിച്ചാണ്. ഇവിടുത്തെ ഫുട്ബോൾ ടീമുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈജിപ്തുകാരുടെ ഒരു ഫുട്ബോൾ കളിയും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ആ ടീമിൽ തന്നെ നമ്മുടെ ഒരു കേരളക്കാരനായ, അതുമാത്രമല്ല മലപ്പുറം ജില്ലക്കാരനായ ഒരാളുണ്ട്. അത് നിങ്ങൾ തന്നെ കണ്ടെത്തുക. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. സൗദി അറേബ്യയിൽ ഇതുപോലെ ഒരുപാട് ഗ്രൗണ്ടുകൾ നമുക്ക് ഓരോ ഗ്രാമങ്ങളിലും കാണാൻ പറ്റും. ഈ ഒരു ഗ്രാമത്തിൽ തന്നെ 5 ഗ്രൗണ്ടാണ് തൊട്ടടുത്തടുത്തായിട്ടുള്ളത്. അപ്പം അത്രയ്ക്കും ഇവർ ഫുട്ബോളിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് 4 ഗ്രൗണ്ടും ഒരു ഗ്രാമത്തിലുള്ള ഫുട്ബോൾ ഗ്രൗണ്ടാണത്. വൈകുന്നേരങ്ങളിൽ വളരെ തിരക്കാണ് ഈ ഭാഗങ്ങളിൽ ഫുട്ബോൾ കളി കാണാനും. അപ്പോൾ ഞങ്ങളിപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത് രാത്രിയിലാണ് അവിടെ ഫുട്ബോൾ കളിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഗ്രൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഗ്രൗണ്ട് ഞങ്ങൾ റെൻ്റിനെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഈജിപ്തുകാരെ കളിയൊന്ന് നമുക്ക് ഫുട്ബോൾ കളിയൊന്ന് കണ്ടു നോക്കാം. ഈജിപ്തർ നല്ല ഹൈറ്റും വെയ്റ്റുമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരായിട്ട് നമ്മളൊക്കെ ഏറ്റുമുട്ടി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെയാണ്. കാരണം അത്രയ്ക്കും അവർ നല്ല ഹൈറ്റും വെയ്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ അവർ ആ കാലുകൊണ്ടൊക്കെ ഒരു ചവിട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം നല്ല പരുവത്തിലാവും. അതുകൊണ്ട് തന്നെ ഇവരായിട്ട് സൂക്ഷിച്ച് കളിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യ ലോകകപ്പിൽ വരാത്തത് തന്നെ ഇതായിരിക്കാം ഒരു കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗദി അറേബ്യയിൽ ഒരു ടീമിൻ്റെ കളി കൂടി ഇതിൽ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഫുട്ബോൾ ടീമുകളുണ്ട്. റിയാദിലും ജിദ്ദയിലും ഒക്കെ ആയിട്ട് നസ്സുർ, ഹിലാൽ എന്നൊക്കെ പറയുന്ന, പിന്നെ അതുപോലെ തന്നെ താവനിയ, ഇങ്ങനെ ഒരുപാട് ടീമുകൾ ഉണ്ട്. അവരുടെ ഫുട്ബോൾ മാച്ച് ഇവിടെ ഇടക്ക് ഉണ്ടാവാറുണ്ട്, ഇവിടെ റിയാദിലും അതുപോലെ ജിദ്ദയിലൊക്കെ ആയിട്ട്. ഗോൾ! ഇത് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ തന്നെയാണ് ഈ ജിപ്തുകാരൊക്കെ. അപ്പോൾ അതുകൊണ്ട് രണ്ട് ടീമുകാരും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് ഭയങ്കര വീറും വാശിയൊക്കെ ഉണ്ടെങ്കിലും നല്ല സഹകരിച്ചുള്ള നല്ല ഒരു ഫുട്ബോൾ കളി തന്നെയായിരുന്നു. ഓക്കേ
അപ്പോൾ ഫുട്ബോൾ പ്രേമികൾക്ക് ഇതൊരു രസകരമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഫുട്ബോൾ കളി ഇതിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് തന്നെ. യെല്ലോ ടീമിൻ്റെ ഗോളി അടിപൊളി ഗോളിയാണ്, നല്ലൊരു ഷൂട്ടാണ് അദ്ദേഹം ക്യാച്ച് ചെയ്തത്. നമ്മൾ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയിട്ടില്ല. നമ്മളിങ്ങനെ സൗദി അറേബ്യയിലൂടെ ഇങ്ങനെ ഒന്ന് വണ്ടിയിട്ട് ഒന്ന് കറങ്ങിക്കാൻ നമുക്ക് മനസ്സിലാവും. ഓരോ അടുത്തടുത്തായിട്ട് ഗ്രൗണ്ടുകളാണ്, ഫുട്ബോളിനുള്ള ഗ്രൗണ്ടുകൾ ഒരുപാട് ആളുകൾ ഇവിടെ ഫുട്ബോളിനെ വളരെ പ്രേമിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്, ഫുട്ബോളർമാർ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ ഇവിടെ വാർത്തെടുക്കുന്നുണ്ട്. നല്ല നല്ല കോച്ചിങ് ഒക്കെ കൊടുത്ത് ഒരുപാട് ആളുകളെ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് സൗദിയിലുള്ള ആളുകൾ. ഇപ്പോൾ ഈ മാച്ച് നടക്കുന്ന തൊട്ടടുത്ത് തന്നെ ഒരുപാട് ഗ്രൗണ്ടുകളുണ്ട്, ഒരു 7-8 ഗ്രൗണ്ടുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ അനുവദിച്ച ടൈം 2 മണിക്കൂറാണ്. ഈ 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ വേഗം സ്ഥലം കാലിയാക്കണം, കാരണം അടുത്ത ടീം വരാനുള്ള സമയമായി. ഏകദേശം രാത്രി ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം. ഇനി നമുക്ക് സൗദികളുടെ ഫുട്ബോൾ കളി ഒന്ന് കാണാം. ഇതൊരു ആവേശജ്വലമായ ഒരു മാച്ചാണിത് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ ഫുട്ബോൾ കാണാൻ പോകാറുണ്ട്. ഇവിടെ വൈകുന്നേരങ്ങളിൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇവിടെയാണ് വന്നിരിക്കാറ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈക്ക് ഷെയർ എല്ലാം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കണം കൂടി ചെയ്യുക. ബെല്ലൈക്കൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ.